നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ കെമിസ്ട്രിയിലുള്ള 5 മാർക്ക് ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇത് സെക്കൻഡ് വീഡിയോയാണ്. ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള കെമിസ്ട്രി ആസ് എ ഡിസിപ്ലിൻ ഓഫ് സയൻസിലാണ്. അപ്പോൾ ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള രണ്ടാമതൊരു ചോദ്യമാണ് എന്ത്, സയൻറ്റിഫിക് തിയറി വേഴ്സസ് സയൻറ്റിഫിക് ലോ. ഇത് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, 3 മാർക്കിന് വാട്ട് ഈസ് മെൻ ബൈ സയൻറ്റിഫിക് തിയറി, വാട്ട് ആർ ഇറ്റ്സ് ക്രൈറ്റീരിയ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് സയൻറ്റിഫിക് ലോ എന്ന് 3 മാർക്കിന് ചോദിക്കാം. അപ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അവരുടെ ഡിഫറൻസ് 5 മാർക്ക് സെക്ഷനിൽ ചോദിക്കാം. എന്താണ് ഒരു സയൻറ്റിഫിക് തിയറി എന്ന് പറഞ്ഞാൽ, എ സയൻറ്റിഫിക് തിയറി ഈസ് എ കൊഹിറൻറ്റ് ആൻഡ് വെൽ സബ്സ്റ്റാൻഷിയേറ്റഡ് എക്സ്പ്ലനേഷൻ ഓഫ് എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് ദ വെൽ ടെസ്റ്റഡ് ഹൈപ്പോത്തസിസ് ഹാസ് സക്സസ്ഫുള്ളി സർവൈവ്ഡ് റിപ്പീറ്റഡ് സ്ക്രൂട്ടിനിറ്റി ആൻഡ് ടെസ്റ്റിംഗ് റിമെയിൻ വാലിഡ് ഓവർ ടൈം ഇൻ ദ ലൈറ്റ് ഓഫ് മോർ എവിഡൻസസ് കാപ്പബിൾ ഓഫ് മേക്കിംഗ് ഫർദർ പ്രെഡിക്ഷൻസ്. ഇനി ഒരു ലോക്ക് വരികയാണെങ്കിൽ എന്താണ്, എ സയൻറ്റിഫിക് ലോ ഈസ് എ ബ്രീഫ് സയൻറ്റിഫിക് സ്റ്റേറ്റ്മെൻറ്റ് വെർബൽ ഓർ മാത്തമാറ്റിക്കൽ ഓഫ് ഒബ്സർവ്ഡ് റെഗുലാരിറ്റീസ് അബൌട്ട് ദ കോസ് ആൻഡ് എഫക്ട് ഓഫ് ദ ഫിനോമിനൻ ഓർ അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിനോമിന അണ്ടർ എ സെറ്റ് ഓഫ് കണ്ടീഷൻസ്. ഇതെന്താണ്, ഇറ്റ് സെർവ്സ് എ കൺസേൺസ് സമ്മറി ഓഫ് ഫാക്ട്സ്. മറ്റേ സയൻറ്റിഫിക് തിയറി എന്ന് പറഞ്ഞ ഒരു ഇലാബറേറ്റഡ് വേർഷൻ ആയിരിക്കും, അതിലെന്താണ് പരത്തി പറയുകയാണ് ചെയ്യുക. പക്ഷെ ഒരു ലോ എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ സിമ്പിൾ മാത്തമാറ്റിക്കൽ യൂസ് ചെയ്തിട്ട് പറയാം, അല്ലെങ്കിൽ ബ്രീഫായിട്ടുള്ള അല്ലെങ്കിൽ കൺസൈൻസ് ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ് എന്ത് ചെയ്യുക, ഇതിൽ യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് എൻ എംപെരിക്കൽ ജേർണലൈസേഷൻ ആണ്. ഇനി ക്രൈറ്റീരിയ, രണ്ടിനും ക്രൈറ്റീരിയാസ് വരുന്നത് എന്താണ്, സെയിം ആണ്. ഷുഡ് ബി എന്തായിരിക്കണം, റേഷണൽ ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം, എംപെരിക്കലി ടെസ്റ്റബിൾ ആയിരിക്കണം, ഫോൾസിഫയബിൾ ആയിരിക്കണം, എക്സ്റ്റെൻസിബിൾ ആയിരിക്കണം. പിന്നെയും കുറച്ചെണ്ണം ഉണ്ട്, ഞാൻ കുറച്ചെണ്ണം മാത്രമേ ഇതിൽ എഴുതിയിട്ടുള്ളൂ.